ലൈഫ് ഭവന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളെ വട്ടം കറക്കുന്നതായി യു ഡി എഫ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ കുറ്റപ്പെടുത്തി. ലീഗ് ഓഫീസിൽ നടന്ന സമ്മേളനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423065 0499422381. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊട്ടിഘോഷിച്ച ലൈഫ് ഭവന പദ്ധതി നാൾ ഇതുവരെയായും പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാനായിട്ടില്ല. വീടെന്ന സ്വപ്നവുമായി നടക്കുന്ന പാവപ്പെട്ട ജനം നഗരസഭകളിലും പഞ്ചായത്തുകളിലും കയറിയിറങ്ങി വട്ടം കറങ്ങുകയാണെന്നും യു ഡി എഫ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ കുറ്റപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിൽ 33,567 ലൈഫ് ഭവന പദ്ധതികൾക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് കെട്ടിക്കിടക്കുന്നത്. ഇതിലൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. സർക്കാരും ജില്ലാ ഭരണകൂടവും ലൈഫ് പദ്ധതിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും കണ്ടെത്തി വീട് അനുവദിക്കണമെന്നും അല്ലാത്തപക്ഷം യു ഡി എഫ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ മുന്നറിയിപ്പ് നൽകി. കാഞ്ഞങ്ങാട് ലീഗ് ഓഫീസിൽ നടന്ന പ്രവർത്തക കൺവെൻഷനിൽ മണ്ഡലം കൺവീനർ എം പി ജാഫറാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രതിനിധി സമ്മേളനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ ഒരുപാട് വൻകിട പദ്ധതികളെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഒരു ഗവൺമെൻറ്റായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടിയുടെയും മറ്റു മുഖ്യമന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കി. അതൊന്നും അത്ര കാര്യമായി കാണാതെ നിസ്സാരമായ കിറ്റിൻ്റെ പേരിലും അതുപോലെ നിസ്സാര കാര്യങ്ങൾ പേര് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇവിടെ ജനങ്ങളെ വശീകരിക്കുകയാണ്. ചടങ്ങിൽ മണ്ഡലം ചെയർമാൻ എബ്രഹാം തോണക്കര അധ്യക്ഷനായി, യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് കുഞ്ഞി, ഡി വി ബാലകൃഷ്ണൻ, ജെറ്റോ ജോസഫ്, വി കമ്മാരൻ, സി വി തമ്പാൻ, പി പി അടിയോടി, പി ജി ദേവ്, പി വി സുരേഷ്, കെ എ സാലു, എ സി ലത്തീവ്, സി എം ഖാദർ ഹാജി, മുസ്തഫ തായന്നൂർ, മൂസ ഹാജി തെരുവത്ത്, മുബാറക്ക് ഹസൈനർ ഹാജി, അഡ്വക്കേറ്റ് എൻ എ ഖാലിദ്, സി മുഹമ്മദ് കുഞ്ഞി, ബഷീർ വെള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.